മരുതോങ്കര സെന്റ് മേരീസ് ഫൊറോന ചർച്ചിന്റെ മുൻവശത്തെ കുരിശ് തകർത്തിയാൾ പിടിയിൽ. ചെമ്പനോട് സ്വദേശി മരുതോളി ലിബിൻ ജോസഫാണ് പിടിയിലായത്. നാട്ടുകാർ പിടികൂടി തൊട്ടിൽപ്പാലം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 11:30 മുള്ളൻകുന്നിലുള്ള മരുതോങ്കര സെന്റ് മേരീസ് ഫൊറോന ചർച്ചിന്റെ കുരിശ് അജ്ഞാതൻ പിടിച്ചുവലിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാളെ കുരിശിന്റെ അടുത്തുനിന്നും പിടിച്ചുമാറ്റി ടൌണിലേക്ക് വിട്ടു. രാത്രി 12:15 വീണ്ടും എത്തി കുരിശ് വലിച്ച് പൊട്ടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി തൊട്ടിൽപ്പാലം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സമീപ പ്രദേശത്തുകാരനായ ചെമ്പനോട സ്വദേശി മരുതോളി ലിബിൻ ജോസഫാണ് പിടിയിലായത്. മദ്യലഹരിയിലായിരുന്നു അക്രമമെന്ന് പോലീസ് പറഞ്ഞു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ലിബിൻ ജോസഫ് എന്ന് പറയുന്ന ചെമ്പനോട സ്വദേശി ഒരു യുവാവ മൂപ്പര് ഈ പള്ളിയിലെ സെന്റ് കുരിശിന്റെ മുകളിൽ വന്നിട്ട് കുരിശ് പിടിച്ച് കുലുക്കുകയും കുരിശ് പിടിച്ച് പിന്നെ ഇളക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ വന്ന് അവനെ തടഞ്ഞ് എന്താന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വ്യക്തിയുടെ ഉത്തരവൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വികാരി അച്ഛനെ വിളിച്ച് അപ്പോൾ അവനെ തൽക്കാലം കുരിശിന് കേടുപറ്റിയില്ലേ പൊയ്ക്കോളം പറയുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഒഴിവാക്കുകയും അതിനുശേഷം ഇരച്ചപ്പാട് കിട്ടി രണ്ടാമത് തിരിച്ചു നോക്കുമ്പോൾ ഇനി കുരിശെടുത്ത് തകർക്കുന്ന കാണുന്നത് കുരിശ് ബോധപൂർവം പൊട്ടിച്ചു. കാരണം ഈ നാട്ടിൽ 10-90 കൊല്ലമായി ഒരു ഫൊറോന പള്ളിയായത് ഇവിടെയുള്ള നാനാവിധ മതസ്ഥരും വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ വന്നിട്ട് കുരിശ് തകർക്കുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ വലിയൊരു വിഭാഗം വലിയൊരു ഒരു ഒരു വിഷയത്തിലേക്ക് പോവാന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. എന്തോ ബോധപൂർവമായ എന്തോ ഒരു നടപടിയുടെ ഭാഗമാണെന്നാണ് മനസ്സിലാകുന്നത്. പ്രതിക്കെതിരെ തൊട്ടിൽപ്പാലം പോലീസ് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിൽ 153 വകുപ്പ് പ്രകാരം കേസെടുത്തു. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി.